ഈ വാരം ഔഷധിയിലൂടെ നമുക്ക് ബ്രഹ്മിയെക്കുറിച്ച് അടുത്തറിയാം. സ്ക്രോഫുലാരിയസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് ബ്രഹ്മി. ജലാംശമുള്ള മണ്ണിലും പാടത്തും നദികളുടെയും കുളത്തിൻ്റെയും എല്ലാം തന്നെ കരകളിലും നിലം പറ്റി വളരുന്ന ഏകവർഷ ഔഷധിയാണ് ബ്രഹ്മി. ബ്രഹ്മിനിൻ, എർപേസ്റ്റിൻ എന്നീ ആൽക്കലോയിഡുകളും ടാനിൻ, ബേട്ടുലിക് ആസിഡ്, സ്റ്റിഗ്മാസ്റ്റെറോൾ, റെസിൻ എന്നിവയും ബ്രഹ്മിയിലുണ്ട്. കഷായ തിക്തരസവും തീക്ഷ്ണ ലഘുഗുണവും ശീതവീര്യവും വിഭാഗത്തിൽ മധുരവും മേദ്യപ്രഭാവവുമാണ് ബ്രഹ്മിക്കുള്ളത്. സമൂലം ഔഷധയോഗ്യമായ ഒരു സസ്യമാണ് ബ്രഹ്മി. ഓർമ്മശക്തിക്കും ബുദ്ധിവികാസത്തിനും ഉത്തമമാണ് ബ്രഹ്മി. ബോധക്കേട്, ക്ഷയം, നാഡീരോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ ഫലപ്രദമായ ബ്രഹ്മി ഹൃദയപ്രവർത്തനത്തെ ഊർജസ്വലമാക്കുകയും ചെയ്യുന്നു. അപസ്മാരം, ഉത്കണ്ഠ, ബുദ്ധിലാഘവത്വം എന്നിവയ്ക്കും ബ്രഹ്മി ഉത്തമ ഔഷധമാണ്. ബ്രഹ്മി സമൂലം പാലിൽ അരച്ചെടുത്ത് നെല്ലിക്കാ വലുപ്പത്തിൽ ദിവസവും അതിരാവിലെ കഴിക്കുന്നത് ഓർമ്മശക്തിക്കും ബുദ്ധിവികാസത്തിനും വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ 10 മില്ലി ബ്രഹ്മിനീർ തേൻ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നതും വളരെ ഗുണം ചെയ്യും. അപസ്മാരത്തിനും ഉന്മാദത്തിനും ബ്രഹ്മി അരച്ച് പാലിൽ ചേർത്ത് ദിവസവും കഴിക്കുന്നത് ഫലപ്രദമാണത്രേ. ബ്രഹ്മീകൃതം, ബ്രഹ്മിരസായനം എന്നിവ മാനസിക രോഗങ്ങൾക്കും ബുദ്ധിശേഷിക്കും ഉപയോഗിച്ചു വരുന്നു. ശബ്ദത്തിന് ഉണ്ടാകുന്ന ശബ്ദഭേദം മുതലായ രോഗങ്ങൾക്ക് ബ്രഹ്മി നെയ്യിൽ കാച്ചി കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. പ്രകൃതി ചികിത്സയിലെ ഒരു ചികിത്സാ വിഭാഗമായ മണ്ണ് ചികിത്സ, കുഷ്ഠരോഗത്തിന് ശരീരം പൊതിയാൻ ഉപയോഗിക്കുന്ന കളിമണ്ണിൽ ബ്രഹ്മിനീർ ചേർക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് എന്ന് പ്രകൃതി ചികിത്സാചാര്യനായ ബ്രഹ്മശ്രീ ലക്ഷ്മണ ശർമ്മ നിർദ്ദേശിക്കുന്നു.